മോൺസന്റെ കസ്റ്റഡിയിൽ കരീന കപൂറിന്റെ കാറും. മോൺസന്റെ കൈവശം ബോളിവുഡ് നടി കരീന കപൂറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറും ശ്രീവത്സം ഗ്രൂപ്പുമായുള്ള കേസിന്റെ ഭാഗമായി പിടിച്ചെടുത്ത പോർഷെ ബോക്സർ കാർ ഒരു വർഷമായി ചേർത്തല പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ്. കരീനയുടെ പേരിലുള്ള കാർ ഉൾപ്പെടെ ചേർത്തല സ്റ്റേഷനിലുള്ളത് 20 ആഡംബര വാഹനങ്ങളാണ്. 2007 മോഡൽ കാർ മോൺസണിന്റെ കസ്റ്റഡിയിൽ വന്നത് എങ്ങനെയെന്നത് വ്യക്തതയില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പുതിയൊരു വിവരമാണത്. പോലീസ് എങ്ങനെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്? എന്താണിപ്പോൾ നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ? എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക ധാരണ പോലീസിനായിട്ടുണ്ട്? സനീഷ്, നമ്മളുടെ കയ്യിൽ കാറിന്റെ രജിസ്ട്രേഷൻ രേഖകൾ തന്നെയാണ് ഉള്ളത്. കരീന കപൂറിന്റെ പേരിലുള്ള കാറാണ്. ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല പോലീസ് സ്റ്റേഷനിലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോർഷെ MH02AY4593 എന്ന കാറ, ഈ കാറാണ് കരീന കപൂറിന്റെ പേരിലുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാർ. ഇപ്പോഴും കാറ് കരീന കപൂറിന്റെ പേരിൽ തന്നെ, ബോളിവുഡ് താരം കരീന കപൂറിന്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് രജിസ്ട്രേഷൻ സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് രൺധീർ കപൂർ എന്ന് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഒപ്പം തന്നെ കരീനയുടെ മുംബൈയിലെ മേൽവിലാസവുമാണ് ഈ കാറിന്റെ രേഖകളിൽ ഉള്ളത്. അതായത് ഈ കാറ് ഇപ്പോഴും കരീന കപൂറിന്റെ ഉടമസ്ഥതയിൽ ഉള്ള കാർ തന്നെയാണ്. ഈ കാർ ഉൾപ്പെടെ 20 ഈ കോമ്പൗണ്ടിലുള്ള 20 അത്യാഡംബര വാഹനങ്ങളാണ് മോൺസന്റെ പക്കൽ നിന്നും പോലീസ് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തത്. അതായത് ശ്രീവത്സം ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കേസിന്റെ ഭാഗമായി 7 കോടി രൂപ വാടക ഇനത്തിൽ ലഭിക്കാനുണ്ടെന്നും, തനിക്ക് മോൺസന് ലഭിക്കാനുണ്ടെന്നും, ഒപ്പം തന്നെ ഈ കാറുകൾ ശ്രീവത്സം ഗ്രൂപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഉള്ള രീതിയിലുള്ള ഒരു കേസ് ചേർത്തല പോലീസിൽ മോൺസൺ നൽകിയിരുന്നു. പിന്നീട് അത് ക്രൈംബ്രാഞ്ച് ആണ് ആ കേസ് ഏറ്റെടുത്തത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തതാണ് കരീനയുടെ ഉൾപ്പെടെ രജിസ്ട്രേഷൻ കരീനയുടെ പേരിലുള്ള ഈ കാർ ഉൾപ്പെടെയുള്ള 20 അത്യാഡംബര വാഹനങ്ങൾ. ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് കാർ, അതായത് മോൺസണാണ് പരാതിക്കാരൻ. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വിട്ടു നൽകണമെങ്കിൽ അത്തരത്തിൽ ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളും ഒപ്പം തന്നെ കാറിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മറ്റു രേഖകൾ ഹാജരാക്കണമെന്ന് ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ പോലീസും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നൽകാനായി മോൺസൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരൂഹത. ഈ 20 അത്യാഡംബര വാഹനങ്ങൾ, കരീന ബോളിവുഡ് താരം കരീന കപൂറിന്റെ പേരിൽ ഉൾപ്പെടെയുള്ള ഈ 20 അത്യാഡംബര വാഹനങ്ങൾ എങ്ങനെയാണ് മോൺസന്റെ കയ്യിലേക്ക് എത്തിയതെന്നും, അതിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഓണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു ദുരൂഹതയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാംഗ്ലൂരിലുള്ള ഒരാൾ വഴിയാണ് ഈ ആഡംബര വാഹനങ്ങൾ മോൺസൺ വാങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ, അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പറയുമ്പോഴും ഈ വാങ്ങിയ വാഹനങ്ങളുടെ ഓണർഷിപ്പോ അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ രേഖകളും നൽകാൻ മോൺസന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ 20 വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഒരു 1.5 വർഷമായി കിടന്ന് നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലാണ് ഈ കരീന കപൂറിൻ്റെതായ ഈ കാറും ഉള്ളത്. ഇതിൽ മുംബൈ വിലാസത്തിലുള്ള രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് മുംബൈയിലാണ്. മുംബൈ വിലാസത്തിലുള്ള അഡ്രസ്സിലാണ് കരീനയുടേത്. ഒപ്പം തന്നെ മാത്രമല്ല, ഇത് 2007 മോഡൽ കാറാണ്. പോർഷെയുടെ ബോസ്റ്ററാണ് മോഡൽ. ഈ കാറ് രജിസ്റ്റർ എടുത്തിരിക്കുന്നത് 2007 മെയ്യിലാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി ഇഷ്യൂ ചെയ്തിട്ടുള്ളതായി കണ്ടിട്ടുള്ളത് കഴിഞ്ഞ 2007 മെയ്യിലാണ് ഈ രജിസ്ട്രേഷൻ. ഒപ്പം തന്നെ അഡ്രസ്സും ബാന്ദ്രയിലുള്ള മുംബൈ ബാന്ദ്രയിലുള്ള കരീനയുടെ അഡ്രസ്സ് തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ രേഖകൾ സർക്കാരിൻ്റെ ഇതായി നമുക്ക് ലഭിച്ചിട്ടുള്ളതും. ഒപ്പം ഈ കാറിൻ്റെ നമ്പർ ഇതാണ്, MH02AY4593 എന്നതാണ് നമ്പർ. എങ്ങനെയാണ് ഈ കാർ എത്തിയതെന്നും ഇതിൻ്റെ കരീനയുടേതടക്കമുള്ള രജിസ്ട്രേഷൻ ഇപ്പോഴും അത് ആ ഓണർഷിപ്പിലാണ് ഈ വണ്ടി കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം. അത് മോൺസൺ എന്തിനുപയോഗിച്ചിരുന്നു? കരീനയുടേതായ വാഹനം അവരുടെ വാങ്ങിയതാണെങ്കിൽ എന്തുകൊണ്ട് അതൊന്നും മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതും ദുരൂഹതയാണ്. ഇതൊക്കെ ഏത് രീതി മോഷ്ടിക്കപ്പെട്ടതാണോ, അങ്ങനെ ലഭിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ശരണ്യ, ഈ കാറുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നത് വെറുതെ ഈ വീട്ടുപറമ്പിനകത്ത് വെച്ചിട്ട് ആളുകൾക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിരുന്നു എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് വിവരം ലഭിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും പ്രവർത്തനക്ഷമമായിട്ടുള്ള കാറുകളല്ല, വാഹനങ്ങളല്ല, വലിയ കാറുകൾ, വലിയ ബ്രാൻഡ് കാറുകൾ തകരാറ് ഉണ്ടായതൊക്കെ പലയിടത്തു നിന്നായിട്ട് സംഘടിപ്പിച്ച് ഈ വീട്ടുവളപ്പിൽ കൊണ്ടുവന്നിടുക. അങ്ങനെ തൻ്റെ ഈ ഒരു ഒരു താൻ വലിയ സമ്പന്നനും മറ്റുമാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പലവിധ സംഗതികളിലൊന്ന്, മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള പലവിധ സംഗതികളിലൊന്ന് എന്ന നിലയ്ക്ക് ഈ കാറുകളുടെ എണ്ണ കൂടുതൽ, ഈ ബ്രാൻഡ് വലുപ്പം, ഇങ്ങനെ
ഒരു തെളിവായിട്ട് കൊണ്ടുവന്ന് വെക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശമെന്നാണല്ലോ അറിഞ്ഞിരുന്നത്. അതുതന്നെയാണോ പോലീസും നൽകുന്ന വിവരം? എത്ര വാഹനങ്ങൾ, ഈ വാഹനങ്ങളെല്ലാം തന്നെയും ഈ ഒരു ആഡംബര വിഭാഗത്തിൽപ്പെടുന്ന സംഗതികളാണോ? സനീഷ്, രണ്ട് കാരവാൻ, ഒപ്പം തന്നെ ഈ പോഷെ, മൂന്ന് ബെൻസുകൾ അടക്കം അത്യാഡംബര വാഹനങ്ങളാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. ഇത് തന്നെ 20 വാഹനങ്ങൾ, അതായത് അത്യാഡംബര വിഭാഗത്തിലുള്ള 20 വാഹനങ്ങളാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. ഈ വാഹനങ്ങളൊന്നും തിരിച്ചെടുക്കാൻ എന്തുകൊണ്ട് മോൺസൺ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ നിയമ നടപടികളൊക്കെ മുറുകിയത് ഇപ്പോഴാണ്. അതിനു മുമ്പും ഈ വാഹനങ്ങൾ പോലീസ് കോമ്പൗണ്ടുകളിലേക്ക് എത്തപ്പെട്ട വാഹനങ്ങൾ തിരിച്ചെടുക്കുന്നതിനുള്ള ശ്രമം മോൺസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വാഹനങ്ങൾക്ക് രേഖകൾ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏത് രീതിയിലാണ് ഈ വാഹനങ്ങൾ മോൺസന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പോലീസിന് അത് ദുരൂഹതയായി തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ഈ വാഹനത്തിൻ്റെത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നടപടികളടക്കമുള്ളത് ബോളിവുഡ് താരം കരീന കപൂറിന്റെ പേരിലാണ് ഇപ്പോഴും ഈ കാർ എന്നുള്ളതാണ്. അത് മോൺസന്റെ പക്കൽ എങ്ങനെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്രയും വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഇത്രയും നാളുമായി അത് മോൺസൺ തിരിച്ചെടുക്കാൻ ശ്രമിക്കാത്തതിനെ സംബന്ധിച്ചൊക്കെ മറ്റ് അന്വേഷണങ്ങളിലേക്ക് ഇനിയും നീങ്ങേണ്ടിയിരിക്കുന്നു. ഈ വാഹനങ്ങൾ എല്ലാം ആഡംബര കാറുകളാണ്. അത്തരം ബെൻസും പോഷയും അടക്കമുള്ള കാറുകൾ ഈ കോമ്പൗണ്ടിൽ ഒന്നര വർഷമായി നശിച്ചു കിടക്കുന്നത് കണ്ടിട്ടും മോൺസൺ അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത എന്നതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സനീഷ്, ശരി, നന്ദി ശരണ്യ. വിവരങ്ങൾക്ക് കരീന കപൂറിന്റെ, ബോളിവുഡ് നടി കരീന കപൂറിന്റെ ഒരു കാറ് മോൺസൺ സ്വന്തമാക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നതാണ്. ഇപ്പോഴും ആ കാറ് കരീന കപൂറിന്റെ രജിസ്ട്രേഷനിൽ തന്നെയാണ്, അത് മാറ്റിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ശരണ്യ സ്നേഹജൻ നൽകുന്ന വിവരം.